ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഫലാഫൽ. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാം നോക്കാം. ആദ്യം എടുത്തിരിക്കുന്ന 2 കപ്പ് കടലയാണ്, വെള്ളത്തിൽ കുതിർത്ത കടലയാണ്. നമ്മൾ വൈറ്റ് കടലയില്ല, ചന്ന മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കടലയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 കഷ്ണം ഇഞ്ചി, 1 8 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. നമ്മൾ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ കുറച്ചധികം മല്ലിയില എന്നിവ ഇട്ടിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി പേസ്റ്റായിട്ട് അരയണ്ട, ക്രഷ് ആയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കിയെടുക്കുക. നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തരത്തിലുള്ള മാവാക്കി കിട്ടും. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതാ ഇത് ഈ ഷേപ്പിലാക്കിയെടുക്കുകയാണ്. ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. അധികം കട്ടിയൊന്നും ഇല്ലാതെ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കടല വേവാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മറിച്ചിട്ടിട്ട് നന്നായി വേവിക്കണം. പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കരുത്, കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായി വേവിച്ചെടുക്കുക. ഒരു പച്ച കളറായിരിക്കും ഉണ്ടാവുക, ആ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ആവുന്നവരെ വെക്കണം. നല്ല ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ കോരി മാറ്റാവുന്നതാണ്. ഇത് തണുക്കുമ്പോൾ നമുക്ക് ഒരു ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ചൊന്ന് ആറിയതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ഡിഷുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.